DGP. രാവിലെ 7 മണിയോടെയാണ് സംസ്ഥാനത്തെ നടുക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. പാലത്തിലൂടെ അനേകം വാഹനങ്ങൾ കടന്നു പോകവെയാണ് പാലം തകർന്നു വീണത്. ഇതുവരെ 12 പേർ മരിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. പരിക്കേറ്റ 40 പേരിൽ 6 പേരുടെ നില ഗുരുതരമാണ്. അപകടസ്ഥലത്ത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. അപകടസ്ഥലത്ത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇതിനോടകം തന്നെ ഈ പാലവുമായി ബന്ധപ്പെട്ട് വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നു. സോ 12 പേർ ഓൺ ദി സ്പോട്ട് മരിച്ചു. അറൌണ്ട് 4 to 5 people ആർ സീരിയസ്ലി ഇൻജോർഡ്. ടോട്ടൽ ഒരു 25-30 കാഷ്വാലിറ്റീസ് കാണും, ഇൻക്ലൂഡിംഗ് ചിൽഡ്രൻ. കൂടുതൽ ഫോഴ്സ് വേണമെന്ന് ചോദിക്കായിരുന്നില്ലേ? അവർ പുറപ്പെട്ടിട്ടുണ്ട് സർ. ഏത് ഹോസ്പിറ്റലാ? നിംസ് ഹോസ്പിറ്റലിലേക്കാണ് സർ. കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഗതി പ്രശ്നമാണ് രാജ. നിങ്ങളുടെ MLA ഫണ്ട് കൂടെ ഉപയോഗിച്ചിട്ടില്ല പാലം പണിത്? അതെ സർ. പല പേപ്പേഴ്സിലും ക്രമക്കേടുണ്ട്, ഉപയോഗിച്ച മെറ്റീരിയൽസിലും. ഇല്ല സർ, എല്ലാം കൃത്യമാണ്, മെറ്റീരിയലും കണക്കും എല്ലാം. 3 ചാക്ക് മണ്ണിന് 7 ചാക്ക് സിമെന്റ് എന്നുള്ള കണക്ക് എങ്ങനെയാ മാറിപ്പോയത് രാജ? ഈ പാലത്തിന്റെ നിർമ്മാണത്തിൽ നടന്ന അഴിമതിയെ കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് എനിക്ക് ഇന്നലെയാ കിട്ടിയത്. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ 3.5 കോടി രൂപയുടെ അഴിമതിയാണ് രാജൻ ഇതിൽ നടത്തിയിട്ടുള്ളത്. തെളിവുണ്ട്, ശക്തവും വ്യക്തവുമായ തെളിവുകൾ. ബേബി സാറ്, ഒരു ക്രൈസിസ് വരുമ്പോ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ? മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നടക്കി എല്ലാം അവസാനിപ്പിക്കുന്ന ആടവം നടക്കില്ല. രാജൻ MLA സ്ഥാനം രാജിവെക്കണം. CM എന്തായി? എൻക്വയറി കഴിയട്ടെ, അത് കഴിഞ്ഞ് പോരെ രാജിവെക്ക്. അല്പമെങ്കിലും ധാർമ്മികത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാനം ഒഴിയണം. ഞാനൊരു മന്ത്രിയായിരുന്നെങ്കിൽ ഈ പേരിൽ CM എന്നെ താഴെ ഇറക്കാം. അത് CM അധികാരം അവകാശം. MLA സ്ഥാനം എനിക്ക് തന്നത് ജനങ്ങളാണ്. ഞാൻ രാജിവെക്കണമെങ്കിൽ അത് പറയേണ്ടവർ എൻ്റെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരാണ്, CM അല്ല. ഞാൻ പോകുന്നു. നീ കുറച്ചുകൂടി പ്രാക്ടിക്കലാവണം, അല്പം കൂടി വെയിറ്റ് ചെയ്താൽ എന്താ പ്രശ്നം? നമ്മൾ അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഒരേ ഒരു ഗുണഭോക്താവ് അയാളാണ്, അതിൻ്റെ കാരണം. നിനക്കിവിടെ വളരെ സുരക്ഷിതമായ ധാരാളം പ്രിവിലേജ് ഉള്ള ഒരു കസേരയുണ്ട്. അവിടെ ഇരുന്ന് വലിയ വലിയ തിരിച്ചൊക്കെ പറയാം. പക്ഷെ ഈ കാണുന്നവന്മാരെ എല്ലാം മേച്ചിടക്കുന്നത് എൻ്റെ ജോലിയാണ്, വളരെ വൃത്തിയുടെ ജോലിയാണ്. കുര്യാക്കോസിൻ്റെ കാര്യത്തിൽ ഞാൻ നിൻ്റെ കൂടെ തന്നെ നിന്നു. അയാളെയും അയാളുടെ MLA മാരെയും നമ്മുടെ കൂടെ നിർത്താൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയോ? ഒരു കാര്യം ഓർക്കണം ചന്ദ്ര, നീ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും സൂക്ഷിച്ചു വേണം. അത് പാർട്ടിക്കോ പാർട്ടിയുടെ നിലനിൽപ്പിനോ എന്തെങ്കിലും തരത്തിൽ ദോഷമാവുമെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവില്ല. അനിയത്തിയുടെ കല്യാണമാണ് സാറെന്തായാലും വരണം.
ഇപ്പോഴെന്തിനാ പറയുന്നത്? Representation of the People Amendment Bill or the right to recall. തങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത ജനപ്രതിനിധിയെ 5 വർഷത്തെ കാലാവധി തീരുന്നതിന് മുമ്പ് തിരിച്ചു വിളിക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് നൽകുക. ഒരു നിയോജക മണ്ഡലത്തിലെ 50 അതിലധികമോ ശതമാനം വോട്ടർമാർ തങ്ങളുടെ പ്രതിനിധിക്കെതിരെ സ്പീക്കർക്ക് പരാതി നൽകിയാൽ ഇലക്ഷൻ കമ്മീഷന്റെ അനുവാദത്തോടെ വീണ്ടും ഇലക്ഷൻ നടത്താം. സർ, ഈ ബില്ലിന്റെ മഹത്വവും ഉദ്ദേശശുദ്ധിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് പറഞ്ഞോട്ടെ, ഇത് നമ്മുടെ രാജ്യത്ത് പ്രാക്ടിക്കൽ അല്ല. ആണ്, പ്രാക്ടിക്കലാണ്. നമ്മൾ അവതരിപ്പിക്കുന്ന ഈ ബില്ല് പാർലമെന്റിന്റെ 2 സഭകളും പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ മതി. താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് നടപ്പിലാക്കാൻ ശ്രമിക്കാം. അതിനൊരു ഭരണഘടനാ ഭേദഗതി വരെ ചെയ്യേണ്ടി വരും. ഐ എം നോട്ട് ഷുവർ, വെരിഫൈ ചെയ്തിട്ട് പറയാം. ഒരു ജനപ്രതിനിധിയുടെ കാലാവധിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. കാലാവധി തീരുന്നതിന് മുമ്പ് അയാളെ ജനങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ തിരിച്ചു വിളിക്കുക എന്നുള്ള അവകാശം മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതിന് ഭരണഘടന ഭേദഗതിയുടെ ആവശ്യമില്ല. സർ, ഞാൻ ഇതിനെ പിന്തുണയ്ക്കുന്നു. ജനം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഞാനിത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന നിമിഷം തന്നെ ഇത് തള്ളിപ്പോകും. ഈ ബില്ലിന്റെ ഹിസ്റ്ററി അങ്ങനെയാണല്ലോ. നാണം കെട്ട എത്രയോ കാര്യങ്ങൾ നമ്മുടെ സഭകളിൽ നടക്കും. ഒരു നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നതിൽ വലിയ ഉരുത്തരില്ല. ഡെമോക്രസി എന്നാൽ എന്താ പറയൂ? 5 വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു ദിവസം. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് ഡെമോക്രസി എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ആ ഒരു ദിവസം, ആ ഒരൊറ്റ ദിവസം ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിനുശേഷം ജനങ്ങളുടെ മുമ്പിൽ വോട്ടിന് വേണ്ടി ജായ ചെയ്യുന്നവരുടെ ഭാവം മാറും, രൂപം മാറും. അധികാരത്തിന്റെ പരിരക്ഷയിൽ എന്തുമാകാവുന്ന 5 വർഷം, ആ 5 വർഷം ജനങ്ങൾ അവരെ സഹിച്ചേ പറ്റൂ. അവരെന്ത് ചെയ്താലും ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ മോദിവരും അറിഞ്ഞാൽ മതി. 4-ാമതൊരാൾ ഇവരുണ്ടാവില്ല. സി എം പറഞ്ഞ ഈ രീതി സ്വിറ്റ്സർലാൻഡ് പോലുള്ള ചില രാജ്യങ്ങളുള്ളതായി കേട്ടിട്ടുണ്ട്. ഇവിടെ സി എം എന്താണ് ഇത് രഹസ്യമായി വെക്കണമെന്ന് പറഞ്ഞത്? എന്തിനാണ് ഇത്ര സീക്രസി? ചില കാര്യങ്ങള് പുള്ളിക്ക് മാത്രമേ അറിയൂ. ചോദിക്കായിരുന്നില്ലേ? അയ്യോ വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ലേ.